ഹായ് ഫ്രണ്ട്സ്, ഐഡി കവി മാർഷാസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നുഞ്ചക്കിന്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നുഞ്ചക്ക് തുടക്കക്കാർക്ക്, ഇതുവരെ നുഞ്ചക്ക് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ ഉപയോഗിച്ച് തുടങ്ങാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിന്റെ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മള് മൂന്ന് ടൈപ്പ് ഓഫ് നുഞ്ചക്കുകളാണ് നമുക്ക് ഉള്ളത്. ഒന്ന് സ്റ്റീലിന്റെ, അതേമാതിരി തന്നെ വുഡൻ, അതേമാതിരി തന്നെ ഫോം. ഇത് വളരെ കനം കുറഞ്ഞ ഒരു നുഞ്ചക്കാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ, തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും വേണ്ടത് ഫോമിൻ്റെ നുഞ്ചക്കാണ്. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നുഞ്ചക്ക് ഇങ്ങനെ വീശുമ്പോൾ ഉണ്ടാവും, കാരണം ബാക്കിലൊക്കെ വന്ന് അടി വരും. അതേമാതിരി തന്നെ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, ഇവിടൊക്കെ നല്ല വേദന വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൈ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. വൺ ടു ഇതൊക്കെ ചെയ്യുമ്പോൾ, അതേമാതിരി കൈയിൻ്റെ ബാക്കിലൊക്കെ വന്ന് അടി വരുമ്പോൾ, അതേമാതിരി നമ്മൾ ഈ അടിക്കുമ്പോൾ നമ്മുടെ താടിയിലൊക്കെ ചിലപ്പോൾ വന്ന് അടിക്കും. ഈ ഭാഗത്തൊക്കെ വന്നിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ അപകടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഫോമിൻ്റെ നുഞ്ചക്ക് വാങ്ങലാണ്. ഇപ്പം നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫോമിൻ്റെ നുഞ്ചക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു അഭ്യാസം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെസ്പെക്ട് കൊടുക്കണം. ഏതൊരു ആയുധം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റോടുകൂടെ സ്വീകരിക്കുക. അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്യുക. നിങ്ങളുടെ ആയുധത്തെ റെസ്പെക്ട് ചെയ്യുക, അത് റെസ്പെക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അതേമാതിരി നമ്മൾ ഏതൊരു അഭ്യാസം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനോടൊരു റെസ്പെക്റ്റ് കൊടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുകയെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിലത്തിട്ട് ചവിട്ടുകയെ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഇത് റൊട്ടേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ചെയ്യുക, പക്ഷെ നമ്മൾ വെറുതെ ഇങ്ങനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തലയുടെ മുകളിൽ കൂടെ ചുറ്റി കണ്ണൊക്കെ ചിമ്മിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇത് അറിയാവുന്ന ഒരാളുടെ കയ്യിൽ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഇതിന്റെ റൊട്ടേഷൻസ് ആണ്. പേടി കൂടാതെ തന്നെ ചെയ്യുക. നമ്മൾ കണ്ട, ഞാനിപ്പൊ ചെയ്യാൻ പോകുന്നത് കൈ ഇങ്ങനെ തൂക്കിട്ടിരിക്കുക. കൈ ഇങ്ങനെ തൂക്കിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഇത് നേരെ വന്നിട്ട് നമ്മുടെ കൈയിൻ്റെ ബാക്കിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്യാം. അത് അതേമാതിരി തന്നെ വന്ന് മുന്നിൽ വന്ന് ടച്ച് ചെയ്യാം. മെല്ലെയാണ് ബാക്കിലേക്ക് എറിയുന്നുണ്ടെങ്കിൽ കൈ ഇവിടെ വന്ന് നുഞ്ചക്ക് ബെൻഡാവും. അപ്പൊ ബെൻഡാവാത്ത രീതിയിൽ എന്ത് ചെയ്യണം, നേരെ മുകളിലേക്ക് എറിയുക, അതേമാതിരി ബാക്കിലേക്കും ചെയ്യാം. ഇവിടെ ടച്ച് ബാക്ക്, ഇതിങ്ങനെ മെല്ലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. രണ്ട് കയ്യിലും പ്രാക്ടീസ് ചെയ്യാൻ, ആദ്യം വലത്തെ കയ്യിൽ ചെയ്ത് നന്നായിട്ട് ചെയ്ത് ഒരു 200 or 300 തവണ ചെയ്യാം. അതേമാതിരി തന്നെ ഇടത്തെ കയ്യിലും കൈമുട്ട് കണ്ട, കൈമുട്ട് എങ്ങനെ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. കൈമുട്ട് എങ്ങനെ വെച്ചിരിക്കുന്നത്, ഇടത്തെ കയ്യിൽ ഇതേമാതിരി പ്രാക്ടീസ് ചെയ്യാം. നമ്മളിത് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കൈ ഇവിടെ വെക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് നേരെ മുന്നിൽ വെച്ചു, കൈമുട്ട് മുന്നിലേക്കാണ് മടക്കുന്നത്. ഇനി കൈമുട്ട് മുന്നിലേക്ക് മടക്കി കൈ പൊന്തിക്കുക, കറക്റ്റ് ക്യാച്ച് വരണം. ഓക്കെ, കൈമുട്ട് മുന്നിലേക്ക് മടക്കുക, ഇവിടെ ക്യാച്ച്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. 1, 2, 3 നേരെ നമ്മളെ കൈയിന്റെ ഉള്ളിലേക്ക് മുഞ്ചക്ക് വരും, കൈയിന്റെ ഉള്ളിലേക്ക് മുഞ്ചക്ക് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇത് അവിടെ അടിച്ച് പ്രാക്ടീസ് ചെയ്തു, പിന്നീട് നമ്മൾ കൈമുട്ട് മുന്നിലേക്ക് വെച്ചിട്ട് ഇത് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, കൈ വെച്ചിട്ട് കൈമ ഇങ്ങനെ മെല്ലെ അടിച്ച് പ്രാക്ടീസ് ചെയ്യാം, കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചും പ്രാക്ടീസ് ചെയ്യാം. അതേമാതിരി തന്നെ ഇത് സെയിം രണ്ട് കൈയിലും പ്രാക്ടീസ് ചെയ്യാം. കൈമുട്ട് മുന്നിലേക്കാണ് മടങ്ങേണ്ടത്. ഓക്കെ, ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് കൈ കണ്ട ഇവിടുന്ന് വിട്ടിട്ട് ഇവിടുന്ന് വീശി ഇങ്ങോട്ട് ചെയ്യാം. ഇത് വിടുക, എന്നിട്ട് വീശുക. ഓക്കെ, വിട്ടു. നുഞ്ചക്ക് എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിടുക, വീശുക. ഓക്കെ, ഇനി വിടലും വീശലും ഏകദേശം ഒരേ ടൈമിങ്ങിൽ, ടൈമിങ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. നുഞ്ചക്ക് ഇങ്ങനെ ബെൻഡ് ആവുക, അപ്പൊ ഇങ്ങനെ ബെൻഡ് ആയില്ല, ഇവിടെ താഴ്ത്തി പോകും. വീണിട്ടാണ് നമ്മൾ വീശുന്നത്. ഓക്കെ, ഇനി അത് വീഴുന്നതിന്റെ മുന്നേ തന്നെ വിട്ട ഉടനെ വീശുക. 1, 2, 3, 4, 5 നല്ല തന്നെ ചെയ്ത് ചെയ്ത് ഒരുപാട് കുറച്ച് തവണ ഒക്കെ ചെയ്യുമ്പോ അത് പഠിഞ്ഞല്ലോ, ഇനി പഠിത്തേക്ക് പോവാ എന്നൊക്കെ നമുക്ക് തോന്നും.
പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു പെർഫെക്റ്റ് എന്ന രീതിയിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പൊ എല്ലാവരും മെല്ലെ തന്നെ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് മുറുക്കി പിടിക്കാൻ പാടില്ല. മുറുക്കി പിടിച്ചിട്ട് നുഞ്ചക്ക് ചെയ്യരുത്, ലൂസായിട്ട് തന്നെ പിടിക്ക. അങ്ങനെ പിടിച്ചിട്ട് നുഞ്ചക്ക് പ്രാക്ടീസ് ചെയ്യാം. ലൂസായിട്ട് പിടിച്ചിട്ട് നുഞ്ചക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മളിപ്പോ ഇത് ചെയ്തു അല്ലേ. ഇത് ചെയ്തതിന് ശേഷം വൺ ബാക്കിലേക്ക്, ടു വൺ ടു വൺ ടു, കറക്റ്റ് നുഞ്ചക്ക് ഫ്രണ്ടിൽ വെക്കുക. ഓക്കെ, നുഞ്ചക്ക് ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ വെക്കുക. വൺ ടു, നമ്മൾ എപ്പോഴും ഈ ജോയിന്റ് ഫുള്ള് ഫ്രീ ആവണം. ജോയിന്റ് ഇവിടെ ടൈറ്റ് കൊടുക്കാൻ പാടില്ല കേട്ടോ. ലൂസ് ആക്കിയിട്ട് അങ്ങ് ചെയ്യാം. അത് ഇത് എന്നല്ല, ഏത് റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും ഇത് മെല്ലെ നമ്മൾ ചെയ്തോ, മെല്ലെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സ്പീഡ് കൂട്ടിയാലും അടി വരുന്നില്ല. നമ്മൾ ബാറ്റിൽ വന്നിട്ട് അത്ര പവറിൽ അടി വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പഠിച്ചത് എങ്ങനെയാണ്, മെല്ലെയാണ് പഠിക്കേണ്ടത്. മെല്ലെ പഠിച്ച് ഒരു കാരണവശാലും അടിക്കരുത് പോയിട്ട്. നമ്മളിവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ എന്ത് ചെയ്ത്, നമ്മൾ അടിക്കണില്ല. നമ്മളെ കൺട്രോളില് മുഞ്ചക്ക് വരുന്നത് വരെ നമ്മൾ മെല്ലെ പ്രാക്ടീസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ കൺട്രോളില് വരുന്നത് വരെ ഉണ്ടോ. ചില നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബാറ്റ് ടച്ച് ചെയ്യാതെ തന്നെ ഇത് ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു കൺട്രോളിലേക്ക് നമ്മളെ നുഞ്ചക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ടച്ച് ചെയ്യാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ടച്ച് ചെയ്തിട്ട് തന്നെ ആദ്യം പ്രാക്ടീസ് ചെയ്യാം. മെല്ലെ ടച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഒരുപാട് തവണ ചെയ്യാം. അതിന് ശേഷം വൺ ടു ത്രീ. ഓക്കെ, വീണ്ടും ഇവിടുന്ന് നേരെ, ഇവിടുന്ന് നേരെ വൺ ടു ത്രീ, വൺ ടു ത്രീ. ഇനി നമ്മൾ നേരെ കൈ ചേഞ്ച് ചെയ്യാണ്. കൈ ചേഞ്ച് ചെയ്തു, വൺ ടച്ച് ടു ടച്ച് ത്രീ, വൺ ടു ത്രീ. ഓക്കെ, ചേഞ്ച് ചെയ്തു, വൺ ടു ത്രീ, ചേഞ്ച് ചെയ്തു, വൺ ടു ത്രീ, ചേഞ്ച് ചെയ്തു, വൺ ടു ത്രീ, വൺ ടു ത്രീ, വൺ ടു ത്രീ. ഇതിങ്ങനെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആയതിന് ശേഷം മാത്രം വൺ ടു ത്രീ പാസ്സാക്കാം. വൺ ടു ത്രീ പാസ്സാക്കാം. ഓക്കെ, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.